അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില സ്ഥലങ്ങളിൽ അട്ടിമറികളിലൂടെ എൽഡിഎഫിന് അധികാരം ലഭിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. മുട്ടാറിൽ പിജെ ജോസഫ് വിഭാഗം എൽഡിഎഫിന് വോട്ട് ചെയ്യുകയും യുഡിഎഫിന് ഭരണം നഷ്ടമാവുകയും ചെയ്തു. നേരത്തെ മാന്നാറിലും ഇത്തരത്തിൽ യുഡിഎഫിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഭരണം നഷ്ടമാകുന്നത് കണ്ടതാണ്. സമഗ്രമായ വിവരങ്ങളാണ് ഷാജി ആലപ്പുഴയിൽ നിന്ന് നൽകിയത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ആദ്യ ടൈം സിപിഐക്ക്. ജിജി കെ ഫിലിപ്പ് ആദ്യ രണ്ട് വർഷം പ്രസിഡന്റാകും. രണ്ടാമത്തെ ടൈം സിപിഎമ്മിനും അവസാന വർഷം കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിനുമായിരിക്കും. നാല് വീതം ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഇടത് വലത് മുന്നണികൾക്കുള്ളത്. 27 പഞ്ചായത്തുകൾ എൽഡിഎഫും 22 പഞ്ചായത്തുകൾ യുഡിഎഫുമാണ് ഭരിക്കുക. വിശദാംശങ്ങളുമായി സമീർ വാഴങ്ങോട് ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. സമീർ, ഈ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ നടന്നു കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇടുക്കിയുടെ ഒരു രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? മനു, 10 വർഷത്തിന് ശേഷം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണം ഇടത് മുന്നണി തിരിച്ചുപിടിച്ചിരിക്കുന്നു. മുന്നണിയുടെ ധാരണയനുസരിച്ച് ആദ്യത്തെ 2 വർഷം സിപിഐക്കാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജിജി കെ ഫിലിപ്പ് പ്രസിഡന്റായത്. വൈസ് പ്രസിഡന്റായി സിപിഐഎം പ്രതിനിധിയായിട്ടുള്ള ഉഷാകുമാർ ടീച്ചറും തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 എണ്ണം എൽഡിഎഫിനും 4 എണ്ണം യുഡിഎഫിനുമാണ് ഉള്ളത്. ഈ ഗ്രാമപഞ്ചായത്തുകളിലാണ് വലിയ ഒരു മാറ്റം പിന്നീട് വന്നിരിക്കുന്നത്. നമുക്കറിയാം 27 ഇടത്ത് എൽഡിഎഫ് നേരത്തെ തന്നെ വിജയം ഉറപ്പിച്ചിരുന്നു. അതുകൂടാതെ 3 ഇടത്തുകൂടി എൽഡിഎഫിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതിൽ നറുക്കെടുപ്പിലേക്ക് പോയത് വാഴത്തോപ്പിലാണ്. വാഴത്തോപ്പിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു ഇടത് വലത് മുന്നണിയിൽ. അവിടെ നറുക്കെടുപ്പ് വന്നു. ആ നറുക്കെടുപ്പിൽ ഇടത് മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. കരുണാപുരത്ത് 8 വീതം എൽഡിഎഫ് യുഡിഎഫും ഒരു എൻഡിഎയുടെ പ്രതിനിധിയുമാണ് ഉണ്ടായിരുന്നത്. ഈ എൻഡിഎ പ്രതിനിധി വിട്ടുനിന്നു, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാവുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചു. തുടർന്നാണ് അവിടെയും ടോസിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആ നറുക്കെടുപ്പിലും ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിട്ടുള്ളത് വെള്ളിയാമറ്റം പഞ്ചായത്തിലാണ്. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രതിനിധിയായിട്ടുള്ള ഇന്ദു ബിജു ഇടത് മുന്നണിയുടെ പിന്തുണയോടുകൂടി പ്രസിഡന്റായി. അവിടെ ഒരു സ്വതന്ത്രനും ഇന്ദു ബിജുവിനെ പിന്തുണച്ചു. അങ്ങനെ ഈ 3 ഇടങ്ങളിൽ കൂടി ഇടത് മുന്നണിക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. ഇതോടെ 30 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണമാണ് ഇടത് മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിട്ടുള്ളത് ഇടുക്കി ബ്ലോക്കിലും ഒപ്പം തന്നെ അറക്കുളം ഗ്രാമപഞ്ചായത്തിലും ക്വാറം തികയാത്ത സാഹചര്യമുണ്ടായി. ഇടത് വലത് മുന്നണികൾ വിവിധങ്ങൾ വിട്ടുനിന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ക്വാറം തികയാതെ പോയത്. ഈ 2 ഇടങ്ങളിലും നാളെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും ഒരു ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും വലിയ ഒരു മുന്നേറ്റം ഇടത് മുന്നണിക്ക് സാധ്യമായി എന്നുള്ള കാര്യം കൂടി നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യത്തെ 2 വർഷം സിപിഐ, പിന്നീട് 2 വർഷം സിപിഐഎം, അവസാനത്തെ 1 വർഷം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിലുമാണ് നൽകുക.